വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്, ഉസ്താദ് ഈ മാസം വീട് പണി തുടങ്ങാൻ പറ്റിയ മാസമാണോ, അല്ലെങ്കിൽ എന്നാണ് വീട് പണിക്ക് നല്ല ദിവസമുള്ളതെന്ന് ചോദിക്കും. ഇനി വിളിച്ചു ചോദ്യങ്ങൾ ആവശ്യം വേണ്ട, ഞാൻ ആ മാസങ്ങളെയും ദിവസങ്ങളെയും ഒന്ന് വിശദീകരിക്കുകയാണ്. ചില ഗ്രന്ഥങ്ങളിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കുമൊക്കെ പ്രത്യേകതയുണ്ട്. ഏത് മാസത്തിലാണോ വീട് പണി തുടങ്ങുന്നത് ആ മാസത്തിനനുസരിച്ചായിരിക്കും നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവുക എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ അറബി മാസ കണക്ക് പ്രകാരം മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള ആ ഒരു മാസത്തിന്റെ പട്ടികയും അതിൽ ഏതെല്ലാം ദിവസങ്ങളിൽ നമുക്ക് വീട് പണി തുടങ്ങാൻ കഴിയും, ഏതൊക്കെ മാസത്തിലാണ് തുടങ്ങാതിരിക്കാൻ നല്ലത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. നല്ല പഠനാർഹമായ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ നിങ്ങളൊന്ന് അമർത്തുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് ചുവന്ന ബട്ടണിൽ അല്ല എങ്കിൽ നിങ്ങൾ അത് തൊടാനേ പോകേണ്ടതില്ല, കാരണം നിങ്ങൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ വിടുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. നമ്മൾ പറഞ്ഞു ഏത് മാസമാണോ നമ്മൾ വീട് പണി തുടങ്ങി വെക്കുന്നത് അതിനനുസരിച്ചാണ് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവുക എന്ന്. മുഹറം സുഫർ രണ്ട് മാസം എടുക്കാം. മുഹറം സുഫർ ഈ രണ്ട് മാസത്തിൽ നിങ്ങൾ വീട് പണി തുടങ്ങുകയാണെങ്കിൽ, ഒന്നുകിൽ മുഹറം മാസത്തിൽ അല്ലെങ്കിൽ സഫർ മാസത്തിലാണ് വീട് പണിൻ്റെ തുടക്കം ഉണ്ടായതെങ്കിൽ, കുറ്റിയടിക്കലും തറക്കല്ലിടലും പടവും ഒക്കെ ഏതായിരുന്നാലും അത് തുടക്കം മുഹറം മാസത്തിലോ അല്ലെങ്കിൽ സഫർ മാസത്തിലോ ആണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നടന്നതെങ്കിൽ, അല്ലെങ്കിൽ നടക്കാൻ നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ, ആ വീട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ ടെൻഷനും പ്രയാസങ്ങളും നിങ്ങളെ വിട്ടൊഴിവായി പോവുകയില്ല എന്നാണ്. എപ്പോഴും ടെൻഷൻ, കാര്യമറിയില്ല, പലപ്പോഴും ടെൻഷൻ ഇങ്ങനെ ഉണ്ടാവും. പ്രയാസങ്ങൾ, പല നിലക്കുള്ള പ്രയാസങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് മാസങ്ങൾ വീട് പണിക്ക് പറ്റിയതല്ല, ഒന്ന് മാറ്റിവെക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് തൊട്ടടുത്ത മാസം മുഹറം സഫറും കഴിഞ്ഞാൽ പിന്നീടുള്ളത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വലിലാണ് വീട് പണി തുടങ്ങിയതെങ്കിലോ ബർക്കത്ത് ലഭിക്കും, വളരെ സന്തോഷമുണ്ടാകും, സന്താന സമൃദ്ധിയും ഉണ്ടാവും. മക്കളില്ലാത്ത ആളുകൾക്ക് മക്കളുണ്ടാവും, ആ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ മക്കളുണ്ടാവും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ മക്കൾ എന്തായിരുന്നാലും ഉണ്ടാവും. പിന്നെ സന്താന സമൃദ്ധി ഉണ്ടാവും, ഒന്നിലേറെ മക്കൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കാഴ്ചവെക്കുന്നു, നല്ല മക്കളുണ്ടാവും, നല്ല സന്തോഷമായിരിക്കും ജീവിതത്തിൽ. അപ്പം നല്ല ഒരു മാസമാണ് റബീഉൽ അവ്വൽ എന്നുള്ളത്. അപ്പം മുഹറം സഫറും നിങ്ങൾ വീട് പണി തുടങ്ങാതെ മാറ്റി വെച്ചിട്ട് റബീഉൽ അവ്വലിലേക്ക് വീട് പണി തുടങ്ങുക എന്നുള്ളത് വളരെ നല്ലതാണ്. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഏതായിരുന്നാലും നമ്മളുണ്ടാക്കുന്ന വീടല്ലേ, അതൊരിക്കലല്ലേ വീട് ഉണ്ടാക്കുന്നുള്ളൂ. ആ ഉണ്ടാക്കുന്ന വീട് ഈ മാസത്തിന് അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയാൽ അതുകൊണ്ട് ഒരുപാട് മെച്ചം ഉണ്ട് എന്നാണ് വിശ്വാസം. ഇല്ലാത്തവർക്ക് മാറി നിൽക്കാം, ഉള്ള ആളുകൾ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തൊട്ടടുത്ത മാസം റബീഉൽ ആഹർ. റബീഉൽ അവ്വൽ കഴിഞ്ഞുള്ള തൊട്ടടുത്ത മാസമാണ്. ആ റബീഉൽ ആഹർ മാസത്തിൽ വീട് പണിക്ക് യോജിച്ച മാസമല്ല. വീട് പണിക്ക് റബീഉൽ അവ്വൽ നന്ന് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ റബീഉൽ ആഹർ വീട് പണിക്ക് യോജിച്ച മാസമേ അല്ല, അത് ബർക്കത്ത് കമ്മിയാണ്. റബീഉൽ ആഹർ മാസത്തിൽ ബർക്കത്ത് കമ്മിയായിരിക്കും. മാത്രമല്ല ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് നിത്യമായി എന്തെങ്കിലും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ വീട് പണിയുടെ തുടക്കം റബീഉൽ ആഹർ ആവാതിരിക്കാൻ ശ്രമിക്കുക. രോഗങ്ങളാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ്. ഡോക്ടർമാർക്ക് കൊടുക്കാനേ നമ്മുടെ കയ്യിൽ കാശുള്ളൂ, ഹോസ്പിറ്റലുകാരെ വളർത്താനേ നമ്മുടെ കയ്യിൽ കാശുള്ളൂ. ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും വലിയ തുക കെട്ടിവെക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ റബീഉൽ ആഹർ മാസത്തിൽ നമ്മൾ വീട് പണി ചെയ്യേണ്ടതില്ല, അതൊഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ഇനി തൊട്ടടുത്ത മാസം ജമാദുൽ ഊലയാണല്ലോ. ജമാദുൽ ഊല മാസത്തിലാണ് വീട് പണി തുടങ്ങുന്നതെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും, മാത്രമല്ല സമ്പന്നതയും ഉണ്ടാവും. ജമാദുൽ ഊലയാണല്ലോ തൊട്ടടുത്ത മാസം. ആ ജമാദുൽ ഊലയിലാണ് നമ്മൾ വീട് പണി തുടങ്ങുന്നതെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും, മാത്രമല്ല സമ്പന്നതയും ഉണ്ടാവും. ദാരിദ്ര്യത്തിന്റെ ഒരു രൂപം, മറ്റു പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടാകുന്ന പോലെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദാരിദ്ര്യം ഉണ്ടാകുന്ന വിഷയങ്ങളൊന്നും നമ്മൾ വീട്ടിൽ ചെയ്തിട്ടില്ലെങ്കിൽ വീട് സമ്പന്നതായിരിക്കും. നല്ല സമ്പന്നതയോടുകൂടി, നല്ല ഐശ്വര്യത്തോടു കൂടിയുള്ള, നല്ല സമ്പത്ത് ഉള്ള ഒരു വീടാക്കി മാറ്റിയെടുക്കാൻ കഴിയും.
ദാരിദ്ര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇതേപോലെ തന്നെയാണ് ജുമാദുൽ ആഖറിന്റെയും അവസ്ഥ. നല്ല സന്തോഷവും ഐശ്വര്യവും ആ വീട്ടിലുണ്ടാകുമെന്നാണ്. അപ്പൊ ജുമാദുൽ ആഖറ കുഴപ്പമില്ല, ജുമാദുൽ അവ്വലും കുഴപ്പമില്ല. ഈ രണ്ട് മാസങ്ങളും നമുക്ക് വീടുപണിക്ക് പറ്റിയ മാസമാണ്. അപ്പൊ വീടുപണിക്ക് പറ്റിയ മാസങ്ങൾ ഇപ്പൊ മൂന്നെണ്ണം എണ്ണി കഴിഞ്ഞു. മഹറം സഫർ വേണ്ടെന്ന് പറഞ്ഞു, റബിൽ അവ്വൽ പറ്റുമെന്ന് പറഞ്ഞു, റബിൽ ആഖർ ഒഴിവാക്കലാണ് നല്ലത്. ജമാദുൽ അവ്വലും ജമാദുൽ ആഖറും അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വീട് പണിക്ക് വേണ്ടി പറ്റിയ മാസങ്ങളാണ്, നമുക്ക് ആ മാസങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിന്റെ തൊട്ടടുത്ത മാസം ജമാദുൽ ആഖർ കഴിഞ്ഞാൽ പിന്നെ റജബ് മാസമാണ്. റജബ് മാസം ഞാൻ ഈ സംസാരം ഈ വീഡിയോ വിടുന്നതിന്റെ തൊട്ട് മുന്നിലുള്ള മാസം ഇല്ലേ, ഇപ്പൊ ശബാ മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ റജബ് മാസം കഴിഞ്ഞ മാസം, ആ റജബ് മാസത്തിലാണ് നമ്മൾ വീട് പണി തുടങ്ങിയെങ്കിൽ ഇതും ഇതേപോലെ തന്നെ വലിയ ഗുണമുള്ളൊരു മാസമാണ്. ബർക്കത്തുണ്ടാവും, ന്യാമത്തുണ്ടാവും, സമ്പന്നതയുണ്ടാവും, മൂന്ന് വിഷയങ്ങൾ കൂടിയുണ്ട്. അപ്പൊ റജബ് മാസം വീട് പണിക്ക് നല്ലൊരു മാസമാണ് എന്നാണ് പറഞ്ഞതിന്റെ അകത്തുള്ളത്. അപ്പൊ നല്ല ബർക്കത്തും ന്യാമത്തും, നിയമത്തെ അനുഗ്രഹങ്ങളും, ഒരുപാട് പുണ്യങ്ങള്, അതേപോലെ തന്നെ മറ്റൊരുപാട് അഭിവൃദ്ധികൾ, സമ്പന്നത, ഐശ്വര്യങ്ങൾ, ഇതൊക്കെ കളിയാടുന്ന ഒരു മാസം കൂടിയാണ് റജബ് മാസം. അപ്പൊ വീട് പണി തുടങ്ങുന്ന ആളുകൾക്ക് റജബ് മാസം നല്ലതാണ്. അപ്പൊ ഈ വർഷം കഴിഞ്ഞു, ഇനി അടുത്ത വർഷം റജബ് വരുമ്പോൾ നോക്കാം. ഇനി അതിനിടക്ക് കൂടേണ്ട ആളുകൾക്ക് വേറെ മാസങ്ങളുണ്ടോ നമുക്ക് പരിശോധിക്കാം. അപ്പൊ ചെയ്യുന്നതും നല്ലതാണ്. ഇനി തൊട്ടടുത്ത മാസം ഷഅബാൻ, അതാ നമ്മൾ ഇപ്പം നിലകൊള്ളുന്ന മാസം. ഇപ്പൊ നമ്മൾ ഷഅബാനിലാണ് ഉള്ളത്. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന ഈ ഒരു സമയം ഷഅബാൻ മാസമാണ്. ഈ മാസത്തിൽ നമുക്ക് റമദാന്റെ തൊട്ടു മുന്നേയുള്ള മാസമാണല്ലോ. ഈ മാസത്തിൽ നമുക്ക് വീട് പണിക്ക് പറ്റിയതാണോ അല്ലേ? വീട് പണിക്ക് പറ്റിയതല്ല എന്നാണ് മറുപടി. ഈ ഷഅബാൻ മാസം വീട് പണിക്ക് പറ്റിയ മാസമേ അല്ല. കാരണം ഒരുപാട് ഹലാക്കുകൾ, ഒരുപാട് നാശങ്ങൾ, നാശനഷ്ടങ്ങൾ, ഫസാദുകൾ, പ്രയാസങ്ങൾ അയൽവാസികളെ കൊണ്ടും കുടുംബങ്ങളെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും ഒക്കെ നമുക്ക് എതിരുണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ നാട്ടുകാർക്ക് പോലും നമ്മളെ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ആ നാട്ടിൽ താമസിക്കാൻ പോലും നമുക്കൊരു പ്രയാസം തോന്നുന്ന ഒരു വീടായി മാറി മാറിപ്പോകും ഈ മാസത്തിൽ നമ്മൾ വീട് പണി തുടങ്ങിയത്. അതുകൊണ്ട് ഷഅബാൻ മാസത്തിലായിരുന്നു തുടങ്ങിയത്. ഷഅബാൻ ഇന്ന് തുടങ്ങിയിട്ടാണ്. ഷഅബാന്റെ തുടക്ക മാസമാണ് ഇത്. ഷഅബാന്റെ തുടക്ക ദിവസമാണ് ഇന്ന്. ഇനിയും കുറച്ച് ദിവസങ്ങളോട് ബാലൻസ് ഉണ്ടല്ലോ. ഇനി 10, 28, 29 ദിവസം ഇനി ഒരു പക്ഷേ നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ വീട് പണി തുടങ്ങട്ടെ, റമദാൻ ആകുമ്പോൾക്ക് വീടിന്റെ പണി എത്തിക്കട്ടെ എന്നാലും വിചാരിക്കേണ്ട. അങ്ങനെ തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇനി അടുത്ത ഘട്ടം, അടുത്ത ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം നമുക്ക് എപ്പോഴാണ് നമുക്ക് വീട് പണി തുടങ്ങാനുള്ള സമയം എത്തുന്നത് എന്ന് നോക്കുക. ആ സമയത്ത് മാത്രം ചെയ്താൽ മതി. കാരണം നമ്മൾ വെറുതെ അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് ചില ആളുകളും തള്ളിക്കളയാറുണ്ട്. തള്ളിയവർ പലതും പിന്നീട് ബുദ്ധിമുട്ടായവരും നമുക്ക് ജീവിതത്തിൽ കാണാം. താമസിക്കാൻ പറ്റാത്ത ചില വീടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില ആളുകൾ അങ്ങനെയൊന്നുമില്ല, അയാൾ അങ്ങനത്തെ ആളുകൾ വീടുകൾ താമസിച്ചു വെക്കുന്നതിനും പറ്റാത്ത അവസ്ഥ. അപ്പോഴാണ് അങ്ങനെയൊന്നും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു പരീക്ഷണത്തിന് നമ്മൾ മുതിരേണ്ട. വിശ്വാസമുള്ളവർ ഇതനുസരിച്ച് ചെയ്യട്ടെ, വിശ്വാസമില്ലാത്തവരും ഏറ്റവും നല്ലത് സൈലന്റ് ആണെന്ന. കാരണം വീട് പണിയാണ്, വലിയ പണങ്ങൾ മുടക്കി നമ്മൾ ചെയ്തിട്ട് അതൊരു പ്രശ്നത്തിലായി അവസാനം ആർക്കും പറ്റാത്ത രൂപത്തിൽ ആക്കി മാറ്റേണ്ടതില്ലല്ലോ. അപ്പൊ നമ്മൾ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർക്ക് യോജിക്കാൻ കഴിയും, ചിലർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. രണ്ടു കൂട്ടർക്കും ഇതിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ചെയ്യേണ്ട വിഷയങ്ങൾ ചെയ്യേണ്ട രൂപത്തിൽ നമ്മൾ ചെയ്താൽ നമുക്ക് വീട്ടിൽ ഐശ്വര്യം കിട്ടും. അപ്പൊ ഷഅബാൻ വേണ്ട. ഇനി തൊട്ടടുത്ത മാസം റമദാനാണ്. റമദാൻ മാസത്തിൽ വീട് പണി ഒരിക്കൽ തുടങ്ങരുതെന്ന. വീട് പണി തുടങ്ങിയാൽ അവിടെ പ്രശ്നങ്ങളാണ്. കാരണം റമദാൻ എന്നുള്ള വീട് പണിയുടെ മാസമേ അല്ല. അതാണ് അതിന്റെ പ്രത്യേകത. റമദാൻ മാസം വർഷമായതുകൊണ്ടല്ല, മാസം ഏറ്റവും സൂപ്പർ മാസമാണ്. പക്ഷെ എന്താണ് അത്, വീട് പണിക്ക് പറ്റിയ ദുനിയവിയായ വിഷയങ്ങൾക്കുള്ള മാസങ്ങളല്ല. ഷഅബാൻ മാസമായിരുന്നാലും റമദാൻ മാസമായിരുന്നാലും അത് വീട് പണിക്ക് പറ്റിയ മാസം അല്ല. അത് ദുനിയവിയായ വിഷയങ്ങൾക്കുള്ളതല്ല, ഉഹ്റവിയായി സമ്പാദിക്കാൻ പറ്റിയ ഒരുപാട് നല്ല വിഷയങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു മാസമാണ്. ഖുർആൻ ഓതുക, സ്വലാത്ത് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, നോമ്പ് രക്ഷിക്കുക, മറ്റുള്ളവർക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്വതൊക്കെ ചെയ്യുക, ഇങ്ങനെ തുടങ്ങി നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ മാസമാണ്. വീട് പണിക്ക് പറ്റിയ മാസമേ അല്ല. റമദാൻ മാസത്തിൽ വീട് പണിയെടുത്താൽ വീട്ടിൽ ഈ അഗ്നി സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാവും. തീപിടുത്തങ്ങൾ, തീ കൊണ്ട് കരിഞ്ഞു പോവുക, വീടിനെ കരിഞ്ഞു പോവുക, പല സമയത്തും തീപിടുത്തങ്ങൾ, ഗ്യാസ് സിലിണ്ടർക്കാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അപകടങ്ങൾ ഒരുപാട് വീട് പണി തുടങ്ങി വെച്ചാൽ ഉണ്ടാവും ഈ റമദാൻ മാസത്തിൽ. അപ്പൊ റമദാൻ മാസവും നമുക്ക് വീട് പണിയിൽ നിന്ന് മാറ്റി നിർത്താം. എന്നാൽ പിന്നെ റമദാൻ കഴിഞ്ഞ മാസമാക്കാം ഷബാൻ മാസം.
ശബാന മാസം വീട് പണിക്ക് പറ്റിയ ന്യാമത്ത് ഉണ്ടാവും, ബർക്കത്തുണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റജബിൽ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ വളരെ പുണ്യമുള്ള ഒരു മാസമാണ് ശബാൻ മാസം. നമുക്ക് വീട് ശബാൻ മാസം നമുക്ക് വീട് പണി തുടങ്ങാം. റമദാൻ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള മാസമാണ്, വീട് പണിക്ക് ഏറ്റവും നല്ല മാസം കൂടിയാണ്. നമുക്ക് ആ മാസത്തിൽ വീട് പണി തുടങ്ങാം. ഇനി രണ്ട് മാസം പറയാനുണ്ട്, ദുൽഖാദ് ദുൽഹജ്ജ്. ദുൽഖാദ് മാസത്തിൽ വീട് പണി തുടങ്ങിയിരുന്നു, ശബാനിൽ തുടങ്ങിക്കും, പക്ഷെ ദുൽഖാദ് തുടങ്ങിയിരുന്നു. ദുൽഖാദ് മാസത്തിൽ വീട് പണി തുടങ്ങിയാൽ ആ വീട്ടിൽ പ്രയാസങ്ങളാണ്, മാനസികമായ പ്രശ്നങ്ങൾ വരും. ഗൈബത്ത്, നമീമത്ത്, ഫസാദ്, ഹലാക്ക്, മുസീബത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് കിതാബിൽ ഒരുപാട് എണ്ണിയത് കാണാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ വീട്ടിലുണ്ടോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിയുന്ന കുടുംബങ്ങൾ, പരസ്പരം പോലും തെറ്റിപ്പിരുന്ന അവസ്ഥകൾ ദുൽഖാദ് മാസത്തെ തുടങ്ങിയ വീടുകൾക്കുണ്ടാവും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗൈബത്തും നമീമത്തും ഫസാദുമായി നടക്കുന്ന ഒരവസ്ഥ വീട്ടുകാർക്കും തൊട്ടടുത്ത ആളുകൾക്കും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ മാസത്തിൽ അഥവാ ദുൽഖാദ് മാസത്തിൽ വീട് പണി നമുക്ക് തുടങ്ങേണ്ടതില്ല. ദുൽഹിജ്ജ് അങ്ങനെയല്ല, റാഹത്തിന്റെയും ബർക്കത്തിന്റെയും മാസമാണ്, നല്ല സന്തോഷത്തിന്റെ മാസമാണ്. ദുൽഹിജ്ജ് മാസത്തിൽ നമുക്ക് വീട് പണി തുടങ്ങാം, നല്ലതാണ്. അപ്പൊ വീട് പണി തുടങ്ങാൻ പറ്റിയ മാസങ്ങൾ റബീഉൽ അവ്വൽ, ജമാദുൽ ഊലയും ജമാദുൽ ഉഖ്രയും, റജബും, പിന്നെ അത് കഴിഞ്ഞിട്ട് ശവ്വാൽ, ദുൽഹിജ്ജ്. ഈ മാസങ്ങളിലാണ്, ഈ ആറ് മാസങ്ങൾ നമുക്ക് വീട് പണിക്ക് പറ്റിയ മാസങ്ങളാണ്. മറ്റുള്ള ആറ് മാസങ്ങൾ നമുക്ക് വീട് പണിക്ക് പറ്റിയ മാസങ്ങൾ അല്ല എന്നത് നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കുക. ഇനി ഒരു വിഷയം കൂടെ പറയാം, ഇനി വീട് പണി തുടങ്ങാൻ പറ്റിയ ദിവസം ഏതാ? ഇപ്പൊ മാസമാണല്ലോ നമ്മൾ പറഞ്ഞത്, നമ്മൾ മാസം സെലക്ട് ചെയ്തു. ഉദാഹരണമായിട്ട് നമ്മൾ ഇനി പരിതാമാണ് ശവ്വാലാണ്, ഇനി ശവ്വാൽ മാസം. അപ്പൊ ശബാൻ കഴിഞ്ഞാൽ, ശബാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇനി റമദാൻ കഴിഞ്ഞു, ശവ്വാൽ മാസം. അപ്പൊ ശവ്വാൽ വീട് പണി തുടങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഏത് ദിവസമാണ് തുടങ്ങാൻ നല്ലത്? അപ്പൊ ഏഴ് ദിവസങ്ങൾക്കുള്ള പ്രത്യേകത ഞാൻ പറയാം. ഞായറാഴ്ചയാണ് വീട് പണി തുടങ്ങുന്നതെങ്കിൽ പിശാചിൽ നിന്നുള്ള സുരക്ഷ ഉണ്ടാകുമെന്നാണ്. ആ വീട്ടിൽ പിശാചിന്റെ ശല്യം കുറയും ഞായറാഴ്ചയാണ് വീട് പണി തുടങ്ങുന്നതെങ്കിൽ. ഇനി ഞാൻ ബാക്കി ആറ് ദിവസങ്ങളും പറയാം, എന്നിട്ട് ഏത് ദിവസം നല്ലത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞായറാഴ്ചയാണ് വീടിന്റെ തുടക്കമെങ്കിൽ അത് പിശാചിന്റെ സുരക്ഷ ആ വീടിനുണ്ടാകും. ഇനി തിങ്കളാഴ്ച സാമ്പത്തികമായ സമൃദ്ധിയും സന്താന പെരുമയും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച. തിങ്കളാഴ്ച വീട് പണി തുടങ്ങുകയാണെങ്കിൽ സാമ്പത്തികമായി വളരെ മുന്നോക്കം നിൽക്കാൻ കഴിയും, സന്താനപരമായി കുറെ മുന്നോട്ട് നിൽക്കാൻ കഴിയും. അപ്പൊ സാമ്പത്തികമായും സന്താനപരമായും സമൃദ്ധി ലഭിക്കുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച. ചൊവ്വാഴ്ച പണി തുടങ്ങാൻ പറ്റില്ല എന്ന് ചിലർ പറയും, അങ്ങനെയല്ല. ചൊവ്വാഴ്ച പണി തുടങ്ങുകയാണെങ്കിൽ ഈ നല്ല സൽക്കാരങ്ങൾ, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ല ഒരു ദിവസമാണ് ദാനധർമ്മം. ആ ചൊവ്വാഴ്ചയാണ് വീട്ടിൽ പണി തുടങ്ങിയെങ്കിൽ ആ വീട്ടുകാർ എപ്പോഴും ദാനം ധർമ്മം ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും. അതുപോലെ അതിഥികളെ സൽക്കരിക്കാനുള്ള ഒരു മനോധൈര്യം അല്ലെങ്കിൽ അതിനുള്ള സന്തോഷം അവരുടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ ചൊവ്വാഴ്ച നല്ല ദിവസം തന്നെയാണ്. ബുധനാഴ്ച ഖൈറിന്റെയും ഐശ്വര്യത്തിന്റെയും ദിവസമാണ്. പക്ഷെ ബുധനാഴ്ച ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏത് അറബി മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച തുടങ്ങിയിരുന്നു, അല്ലാത്ത എല്ലാ ബുധനാഴ്ച തുടങ്ങിയാലും അത് ഖൈറിന്റെ ദിവസമാണ്, ഐശ്വര്യത്തിന്റെ ദിവസമാണ്, നല്ല നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ദിവസമാണ് ബുധൻ. വ്യാഴാഴ്ച തുടങ്ങിയാണെങ്കിൽ ആ വീട്ടിൽ നല്ല മതപരമായ നല്ല പാണ്ഡിത്യമുള്ളവരെ, നല്ല അറിവ് സമ്പാദിക്കാൻ ആ വീട്ടുകാർക്ക് നടക്കും. മാത്രമല്ല നല്ല ഗാംഭീര്യമുള്ള ഒരു തറവാട്ടുകാരെ, ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം ലഭിക്കുന്ന ഒരു ഗാംഭീര്യം അവർക്ക്, അവരുടെ വാക്കുകൾക്ക് ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം അവരുടെ വാക്കിനുണ്ടായി തീർക്കാൻ കഴിയും. അപ്പൊ അത്രയും നല്ല ഒരു ദിവസമായിട്ടാണ് വ്യാഴാഴ്ചയെ കാണുന്നത്. വെള്ളിയാഴ്ച ആണെങ്കിലും സമ്പന്നതയും തെളിമയും ഉണ്ടാവുന്ന, വെള്ളിയാഴ്ച രാവിലെയാണ് തുടങ്ങുന്നതെങ്കിൽ സമ്പന്നത വീട്ടിലുണ്ടാവും, നല്ല തെളിമ, മാനസികമായ നല്ലൊരു ആശ്വാസം, സന്തോഷം ആ വീടുകൾക്കുണ്ടാവും വെള്ളിയാഴ്ച തുടങ്ങിയാണെങ്കിൽ. അതേസമയത്ത് ശനിയാഴ്ച ഒരിക്കലും വീട് പണി തുടങ്ങരുതെന്ന, ബാക്കി ആറ് ദിവസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും ശനിയാഴ്ച അത് ബർക്കത്ത് കമ്മിയുള്ള ഒരു ദിവസമാണ്, വളരെ മോശമായ അല്ലെങ്കിൽ ഉപയോഗ ശൂന്യതയുള്ള ആ ദിവസത്തിൽ പണിയെടുത്താൽ അതെവിടെയും എത്താത്ത രൂപത്തിൽ തോന്നും, പിന്നീട് അങ്ങോട്ട് പണികൾ പെട്ടെന്ന് തീരുന്നില്ല എന്നൊരു ആക്ഷേപങ്ങളൊക്കെ വരും. അപ്പൊ ശനിയാഴ്ച നമുക്ക് വേണ്ട, ബാക്കി ശനിയാഴ്ചയുടെ ആറ് ദിവസങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കാം. അത് തിങ്കൾ വ്യാഴം ഏറ്റവും ബെറ്റർ ആയി കാണുന്നുണ്ട്. ഈ രണ്ടില് ദിവസമാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഈ രണ്ടിൽ ഏത് ദിവസവും നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ബുധനാഴ്ചയാണ് നല്ലത്. അവസാന ഒരു മാസത്തിൽ അറബി മാസപ്രകാരമുള്ള അവസാന ബുധനാഴ്ച അല്ലാത്ത ബുധനാഴ്ച നമുക്ക് ഉത്തമമായ ദിവസമാണ്. അപ്പൊ തിങ്കൾ, ബുധൻ, വ്യാഴം ഈ മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും നല്ലത് തോന്നുന്നു. അതല്ലെങ്കിൽ പിന്നെ ഞായർ, പിന്നെ ചൊവ്വ, ഈ ദിവസങ്ങൾ
നമുക്ക് പറ്റും, വെള്ളിയാഴ്ചയും പറ്റും. വെള്ളിയാഴ്ച ഉച്ചന മുമ്പായിരിക്കണം എന്നേ ഉള്ളൂ, അത് ജുമ നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കണം. പിന്നെ ശനിയാഴ്ച നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കുക, നിങ്ങൾ പുതിയ വീടുണ്ടാക്കുമ്പോൾ എന്ന് തുടങ്ങണം, ഏത് മാസത്തിലാവണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. സമയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അത് നോക്കുന്നവർക്ക് നോക്കാവുന്നതാണ്. അത് ശാരദാ സ്ഥാപനമൊക്കെ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിൽ നല്ലൊരു ദിവസവും സമയം നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് തുടങ്ങുക. അല്ലാഹു തആല പുതിയ വീടുണ്ടാക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ പരിപൂർണമായ സന്തോഷകരമായ വീട് നിർമ്മിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ വീടിൻ്റെ പണി തുടങ്ങി വെച്ച കുറെ ആളുകളുണ്ട്, പകുതി നിന്നവർ, മുക്കാലായവർ, ഫുള്ളാവാൻ അടുത്തവർ എന്നൊക്കെ 90% വീടിൻ്റെ പണി കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ പൂർത്തീകരിക്കാൻ നാദൽ അർഹമായ സാമ്പത്തികമായ സ്രോതസ്സും കഴിവും തൗഫീഖും അള്ളാഹു കൊടുക്കുമാറാവട്ടെ. ആമീൻ.